ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് നമ്മൾ റമദാനിലെ ഒരു വ്ളോഗ് ആയിട്ടോട്ടൊന്ന് വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ അത്താഴം കഴിക്കാൻ വേണ്ടി എണീറ്റേക്കാണ് കേട്ടോ. 3:30 ആകുമ്പോഴാണ് നമ്മൾ എണീക്കുക. അപ്പോൾ ഇന്നതാ ചായയുടെ കടിയാണ്, ഇന്നും ചായയുടെ കടി തന്നെയാണ്. ഉമ്മ മാത്രമായിട്ട് ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്നും ഉമ്മയും ചായയുടെ കടി തന്നെ കഴിക്കുന്നത്. അപ്പോൾ ദോശ മാവുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കാപ്പിയും കട്ടൻ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കുന്നുണ്ട്. ജോസുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ജോസുട്ടിനെ വിളിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മടി. അവള് എണീറ്റ് വരാൻ ഭയങ്കര മടിച്ചാണ്. ഉറക്കത്തിൽ നിന്ന് എണീക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ജെഫ്മോ പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല, വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് വരും. അപ്പോൾ അതാ ഞാൻ അവരൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കഴിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ജാഫ്രക്കുള്ള കട്ടൻ ചായയും നെന്തിരപ്പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാഫ്രക്ക എണീറ്റ് വന്നിട്ടില്ല, അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ബാക്കി. അപ്പോൾ അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കും കേട്ടോ. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5:30 ആകുമ്പോൾ ഒന്ന് കിടക്കും. എന്നിട്ട് പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ പിന്നെ നമ്മൾ എണീക്കാറ്. അപ്പോൾ അതാ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴേ എണീറ്റത്. അപ്പോൾ ആദ്യം തന്നെ എണീറ്റ വശം തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം വിചാരിച്ച്. മക്കൾ എണീക്കുമ്പോഴത്തേക്കൊന്ന് അവർ എണീറ്റ് വരുമ്പോഴത്തേക്കും ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നീറ്റായി കിടന്നോളും. പിന്നെ അവർ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമുക്ക് തന്നെ ഒരു ദേഷ്യം വരും, നമ്മളുടെ പണികളെ ഇരട്ടി പണിയാക്കി തരും. അപ്പോൾ അവർ എണീക്കുമ്പോഴത്തേനും ആദ്യം തന്നെ അടിച്ചുവാര് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ക്ലീനായി കിടന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അതിനായിട്ടൊന്ന് വന്നേക്കണതെന്ന്. അതിനുശേഷം ഇതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജാലൂസ് നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ഫുഡ് കൊടുക്കുകയാണ്. രാവിലത്തെ ഫുഡ് ഊത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്, അതിനൊക്കെ അറിയാണ്. പിന്നെ അതാ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവനക്ക് പൊടിയിരിക്കാഞ്ഞ് ഉച്ചയ്ക്ക് പൊടിയിരിക്കാഞ്ഞ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പൊടിയരി ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഒന്നും മടക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ രാവിലെയാണ് ചെയ്യാറ്. അപ്പോൾ അത് ഒരുപാട് ഡ്രസ്സുകളുണ്ട് മടക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ പിന്നെ കിച്ചണിലേക്ക് കയറാറുള്ളൂ. അപ്പോൾ ഇന്ന് നൂൽപുട്ടും അതുപോലെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ചിക്കനും മട്ടനും ബീഫൊക്കെ ആയിട്ട് എല്ലാവർക്കും മടുപ്പായേക്കണം. അപ്പോൾ ഇന്ന് അതൊന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇന്ന് നൂൽപുട്ടും കടലക്കറിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ പൊടി വാട്ടാറ്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ നമ്മൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നൂൽപുട്ട് റെഡിയാക്കിയെടുക്കാം. നമ്മൾ വീഡിയോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എല്ലായിട്ടും എടുത്തേക്കണം. ജസ്റ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരുപാടൊക്കെ അങ്ങനെ എല്ലാം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഒരുപാട് ലോങ് ആയിപ്പോവും, ഒരുപാട് ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഷോർട്ടാക്കി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നൂൽപുട്ടൊക്കെ റെഡി ആയതിനു ശേഷം കേട്ടോ നമ്മൾ ഇതിന് കറിയിലേക്കുള്ള പരിപാടി നോക്കിയത്. അപ്പോൾ അതിലേക്കുള്ള നാളികേരം ഒന്ന് ചിരകിയെടുക്കുകയാണ്.
അപ്പോൾ നാളികേരത്തേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ, വലിയ ജീരകം, പെരിഞ്ജീരകം, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നരച്ചെടുക്കാം. അപ്പോൾ ഇതാ നാളികേരം കരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്ന് നമ്മൾ സ്നാക്ക് ഐറ്റംസ് ആയിട്ട് സാൻഡ്വിച്ച് വെച്ചിരിക്കാം, സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കണം. നമ്മൾ ഇപ്രാവശ്യത്തെ റമദാനിലൊന്നും ഒരുപാട് ഓയിലി ആയിട്ടുള്ള സ്നാക്കുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ റമദാനിലൊന്നും ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഓയിലി ആയിട്ടുള്ളൊരു ഐറ്റംസ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ എഗ് സാൻഡ്വിച്ച്, അങ്ങനെ സാൻഡ്വിച്ചുകളാണ് അധികം നമ്മൾ ഉണ്ടാക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ കായ്പോള, അങ്ങനെ ഒരുപാട് ഓയിലി ഇല്ലാത്ത ഐറ്റംസുകൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ സാൻഡ്വിച്ചിലേക്കുള്ള ക്യാപ്സിക്കും അതുപോലെ ക്യാരറ്റ്, സവോള, അതൊക്കെ ഒന്ന് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ ചോപ്പ് ചെയ്യാറുള്ളത്. നല്ല സുഖമാണ് കേട്ടോ ചോപ്പ് ചെയ്യാൻ, നല്ല നൈസായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. നമുക്ക് വേഗം ജോലികൾ തീർക്കാൻ പറ്റിയൊരു ചോപ്പറാണ് കേട്ടോ. എല്ലാവർക്കും കട്ടിങ്ങാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തോന്നുക. എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇത് നല്ല വളരെ ഈസിയും വളരെ സുഖമാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കും വേണമെങ്കിൽ. ഞാൻ ചിക്കനും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചിക്കനും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കണം. അതിനുശേഷം നമ്മൾ എല്ലാ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചും അതുപോലെ ഒരു 4 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതും കൂടി ഇതിൻ്റെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടോടുകൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മയോണൈസ് ഈ ഒരു ഭാഗത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ അതൊന്ന് റെഡിയാക്കി അവിടെ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒന്ന് പരൽ മീനാണ് കേട്ടോ ഉള്ളത്, പടത്ത മീൻ. അപ്പോൾ അതൊന്ന് വെറുതെ ജസ്റ്റ് ഒരു മുളക് കറിയാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് കറി മതി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കറികളൊക്കെ വയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നതൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് തക്കാളിയൊക്കെ നന്നായി ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതാ നമ്മളിത് ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നു പോയത്, ബ്രെഡ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഭയങ്കര സോഫ്റ്റ് ആയിപ്പോയി ബ്രെഡ്, നമ്മൾ തൊടുമ്പത്തിന് പൊട്ടിപ്പോവാണ്, കട്ട് ചെയ്യാനൊന്നും പറ്റാതെ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ബ്രെഡ് അപ്പം മേടിക്കുന്ന ബ്രെഡാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ സോഫ്റ്റ്നെസ് ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലാണ്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ റെഡിയാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും, പൊടിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ചെയ്യണത് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് അവിടെ നന്നാരി റെഡിയാക്കുന്നുണ്ട്, വെള്ളം കലക്കുന്നുണ്ട്, നാരങ്ങയുള്ള പിന്നെ മാംഗോ ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ഒപ്പം കയറിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ മാംഗോ ജ്യൂസ് റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതാ ഞങ്ങളൊക്കെ ടേബിളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളവും ചായ, ഇനിയിപ്പോൾ മാക്കും ജാഫ്കാക്കൊക്കെ ചായ വേണം, അപ്പോൾ അതും കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ ജെഫ് മോനെ ഈ കാര്യം പറയാൻ വിട്ടുപോയിട്ട് അവന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ചെറിയ ആക്സിഡൻറ്റ് പറഞ്ഞാൽ കളിയിൽ കളിക്കുന്ന സമയത്ത് പറ്റിയൊരു സംഭവമാണ്. ഒരു എക്സോ ബ്ലേഡ് കാലിൽ കൊണ്ടിട്ട് പോയ്സൺ ആയിട്ട്, അപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഈ നോമ്പായിട്ട് അവനായിട്ട് ഹോസ്പിറ്റലിൽ നടക്കലായിരുന്നു കേട്ടോ പണി. കുറേ ദിവസമായി വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പോൾ അതിപ്പോൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി രണ്ട് നേരം ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഇതാ ബാങ്ക് കൊടുത്തിട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പിറക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനും ബാക്കിൽ നിന്ന് നോമ്പിറക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ വന്നിരുന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ജാലൂസ് അവിടെ ഫോണിൽ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും നോമ്പിറക്കണ തിരക്കിലാണ്. ഇനി ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വേറെ ഒന്നും കഴിക്കില്ല. അത് മാത്രമേ ഫ്രൂട്ട്സിനോടൊന്നും പിന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതേ നമ്മൾ ജാലൂസിനാണെങ്കിൽ പിന്നെ മുസമ്പി മാത്രം മതി, വേറെ ഒന്നും അവന് ഇഷ്ടമില്ല. സാൻഡ്വിച്ച് ആണെങ്കിലും അങ്ങനെയുള്ള ഒന്നും അവന് കഴിക്കില്ല. അവൻക്ക് മുസമ്പി ഓറഞ്ച് ഭയങ്കര ഫേവറേറ്റ്. അപ്പം അതിൻ്റെ ഇടയിൽ ജസ്റ്റ് മുസമ്പി തന്നപ്പോൾ അത് കൊടുക്കണില്ല കേട്ടോ, മുന്തിരി കൊടുത്തിട്ട് ഒഴിവാക്കുകയാണ് അവളെ. പിന്നെ അതാ സാൻഡ്വിച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് മക്കള്. ഫ്രൂട്ട്സൊക്കെ അതേ ആ ഇരിപ്പന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ജാലോസിന് അവൻ്റെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനും ഭയങ്കര നാണം. വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവനക്ക് ഭയങ്കര നാണക്കേടായി. പിന്നെ ഇതാ നോമ്പിറക്കൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ബാക്കിയുള്ള ജോലികളൊക്കെ തുടങ്ങുകയാണ്. ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ ഇനി മീൻകറി വറവിടണം, മീൻ വറക്കാനുണ്ട്, പപ്പടം കാച്ചാനുണ്ട്. അപ്പം ഞാൻ പയറുപ്പേരിയൊക്കെ അതിൻ്റെ ഇടയിൽ റെഡിയാക്കിയിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ ചോറ് നിർബന്ധമാണ്. നമ്മൾ നോമ്പർ എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉപ്പ അതുപോലെ ജാഫ്രിക്ക അവരൊക്കെ ചോറിനോടാണ് അവർക്കൊക്കെ താല്പര്യം. അപ്പോൾ ചോറും മീൻകറി അങ്ങനെയുള്ളതൊക്കെ എന്തായാലും റെഡിയാക്കണം. നമ്മൾ ചായയുടെ കടി റെഡിയാക്കിയാലും ഇതെന്തായാലും വേണം. പിന്നെ അത്താഴത്തിന് ആർക്കും വേണ്ട, ഈ ഒരു മുത്താഴം ഇവരെല്ലാവരും ചോറ് കഴിക്കുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കണം. നോമ്പാണെന്ന് വിചാരിച്ചിട്ട് ഇന്നത് മതി എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. എല്ലാ സംഭവങ്ങളും റെഡിയാക്കണം. നോമ്പിന് ജോലി കൂടുതലേ ഉള്ളൂ, കുറവൊന്നുമില്ല. അപ്പോൾ ആ പപ്പടം കാച്ചിൽ കഴിഞ്ഞു, പിന്നെ കറി ഒന്ന് വറവിടുകയാണ്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കുറേശ്ശെ മതി, പക്ഷേ അതൊന്നും ഉണ്ടാക്കാതിരിക്കാനും പറ്റൂല. പിന്നെ ഇതാ മീൻ വറക്കാനുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പരൽ മീനാണ് കേട്ടോ. അപ്പം അതൊന്ന് വറുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചായക്കുള്ള വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇഷാസ്കാരൊക്കെ ഇവിടെ കൂട്ടാണ് എല്ലാവരും ചായയുടെയൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ ഞാൻ ജാഫ്രിക്കയും അതുപോലെ ഉമ്മയും ഇവരെല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ജെഫ് മോനൊക്കെ കുറച്ച് ലൈറ്റായിട്ടോ കേട്ടോ ഞങ്ങൾ ചായ കുടിച്ചത്. ഈ ഒരു സമയത്തിൻ്റെ ഫോണൊക്കെ ഓഫ് ആയിരുന്നു ചാർജ് കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവർ ചായ കുടിക്കണമെന്നൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇതാ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നോമ്പായതിന് ശേഷം രാത്രി തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചേക്കുക കേട്ടോ ചെയ്യാറ്. പിന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ചില ദിവസം ഭയങ്കര ക്ഷീണമൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസങ്ങൾ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടക്കാറ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.